ലോജിക് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തമ്മിലിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് അതുപോലെ തന്നെ പൂവർ മൈൻഡ് സെറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല, അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെ ആയിരിക്കും. അതായത് എന്താണ് പാസീവ് ഇൻകം, അതുപോലെ തന്നെ ആക്റ്റീവ് ഇൻകം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലുള്ള, അതായത് ഓരോ ഫിനാൻഷ്യൽ ക്ലാസ്സിലുള്ള വ്യക്തികളുടെ ക്യാഷ് ഫ്ലോയിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലൈഫിൽ നിന്ന് ഒരു ബെറ്റർമെൻറ്റ് എങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂടുതൽ പേരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ പലരും ഒന്നെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ നിങ്ങളൊരു കട നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കട തുറന്നാൽ മാത്രമേ നിങ്ങൾക്ക് കടയിൽ നിന്ന് സെയിൽസ് നിങ്ങൾക്ക് നടത്തുള്ളൂ. അപ്പോൾ സെയിൽസ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്കൊരു റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ആ റവന്യൂ കൂടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഇന്നത്തെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്കും. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഒരു ജോലിക്കാണ് നമുക്ക് ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഡെയിലി ആയിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ വീക്ക്ലി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്താൽ മാത്രം നമുക്ക് അതിൽ നിന്നൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് നമ്മൾ പറയുന്നതാണ് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് ജീവിച്ചു പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആക്റ്റീവ് ടാസ്ക് പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നമുക്കൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളെങ്കിൽ അതിനാണ് നമ്മൾ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. ഇനി പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ആക്റ്റീവ് ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനീഷ്യലി നമ്മളൊരു എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യമുള്ളൂ, പിന്നീട് നമുക്ക് അതിൽ നിന്ന് ഇൻകം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് ഇൻകം സോഴ്സിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ബുക്ക് എഴുതി നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുക്കിൻ്റെ റോയാലിറ്റി നിങ്ങൾക്ക് ലൈഫിലോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഹാരി പോട്ടറിൻ്റെ നോവലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. 7.7 ബില്യൺ ഡോളേഴ്സ് ആണ് ആ ഒരു ബുക്കിൽ നിന്ന് റോയാലിറ്റി ആയിട്ട് ടിൽ നൗ അതിൻ്റെ ഓദറിന് ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഒരു ബുക്ക് എഴുതി നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മളൊരു എഫേർട്ട് ഇടുന്നേ ഉള്ളൂ, പിന്നീട് നമുക്ക് അതിൽ നിന്ന് ഇൻകം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ഐഡിയാസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനൊക്കെ സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആപ്പൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറ് നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട് വാങ്ങി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്സ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ഗവൺമെൻറ് സ്കീം മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരുപാട് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ഐഡിയാസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ഒരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ടൊരു ടാസ്ക് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻകം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ബട്ട് ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി നമ്മളൊരു എഫേർട്ട് ഇടുന്ന മാത്രമേ ഉള്ളൂ, പിന്നീട് നമുക്ക് അതിൽ നിന്ന് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നൊരു വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാതെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ കൂടെ തന്നെ ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവൻച്വലി നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബെറ്റർമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒരു സമ്പന്നനാവാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈഫ് ലോങ് മൊത്തം വർക്ക് ചെയ്തിട്ടും
മരിക്കാൻ നേരത്തെ കടം മാത്രം വെച്ച് മരിച്ചു പോയിട്ടുള്ള വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഒരു രൂപ പോലും മാറ്റിവെക്കാൻ സാധിക്കാതെ മരിച്ചു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം ഇവരൊക്കെ അവരുടെ ലൈഫിൽ ഹാർഡ് വർക്ക് എന്നുള്ള പാട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജീവിത അവസാനം വരെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കും. ബട്ട് നമുക്ക് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഹാർഡ് വർക്കിൻ്റെ കൂടെ സ്മാർട്ട് വർക്കും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്മാർട്ട് വർക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകത്തിലാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ പാസീവ് ഇൻകം സോഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ക്ലാസ്സിലുള്ള വ്യക്തികളുടെ ക്യാഷ് ഫ്ലോസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റിച്ച് ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ പുവർ ക്ലാസ്സുള്ള വ്യക്തികളുടെ ക്യാഷ് ഫ്ലോസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുവർ ക്ലാസ്സിൻ്റെയാണ്. അപ്പോൾ ഒരു പുവർ ക്ലാസ്സിലെ വ്യക്തിയുടെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുവർ ക്ലാസ്സിലെ ക്യാഷ് ഫ്ലോയിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവരുടെ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടുണ്ട്, ഇൻകം സൈഡും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഒരു എക്സ്പെൻസ് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻകം സൈഡിൽ നിങ്ങൾക്ക് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് സാലറി അല്ലെങ്കിൽ ബിസിനസ് ഇൻകം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻകം യൂസ് ചെയ്തുകൊണ്ട് അവരവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാണ്. അവരുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് എക്സ്പെൻസുകൾ, അതായത് അവരുടെ നെസസറി വാൻസ് ഒക്കെ അവർ മീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അവരുടെ ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻസ് ആണ് വരുന്നത്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അസറ്റ് സൈഡ് നിങ്ങൾക്ക് നില്ലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലയബിലിറ്റീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നില്ലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികളുടെ ക്യാഷ് ഫ്ലോയിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് ബാലൻസ് ഷീറ്റിലേക്ക് വരുവാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹോം ലോൺ എടുത്ത് വലിയ വീട് പണിതിട്ടുണ്ടാകും, കാർ ലോൺ എടുത്ത് വലിയ കാറ് വാങ്ങിയിട്ടുണ്ടാകും, അതുപോലെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഉണ്ടാകും, ഈവൻ പേഴ്സണൽ ലോൺസും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ലയബിലിറ്റി സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഹോം ലോണ്, കാർ ലോണ്, മോർഗേജ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നൊക്കെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അസറ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നില് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇൻകം സൈഡ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻകത്തോടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു, ബേസിക് എക്സ്പെൻസും വാൻസും മീറ്റ് ചെയ്യുന്നു, ബാക്കി ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് EMI പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ ഇൻകം എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ EMI പേയ്മെൻസിനുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് വരുന്നത് റിച്ച് ക്ലാസ്സാണ്. അപ്പോൾ റിച്ച് ക്ലാസ്സിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർക്ക് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ റിച്ച് ക്ലാസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ഈ ഒരു ഇൻകം യൂസ് ചെയ്ത് ബേസിക് എക്സ്പെൻസ്, ടാക്സ് പേയ്മെൻറ്റ്, മോർഗേജ് ഒക്കെ ഇവർ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും സാലറി അല്ലെങ്കിൽ ബിസിനസ് ഇൻകത്തിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ഈ ഒരു ഇൻകം യൂസ് ചെയ്തുകൊണ്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ നിങ്ങൾക്ക് ഹോം ലോൺ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർ ലോൺ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇനി നിങ്ങളുടെ അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് കാണാൻ സാധിക്കുന്നുണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റ് കാണാൻ സാധിക്കുന്നുണ്ടാവും, മ്യൂച്വൽ ഫണ്ട്സ് കാണാൻ സാധിക്കുന്നുണ്ടാവും, റോയാലിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ടാവും, സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം, പാസീവ് ഇൻകം സോഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു അസറ്റിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു പാസീവ് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അസറ്റ് ക്ലാസ്സിൽ നിന്ന് വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇൻകം നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ ബേസിക് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകം യൂസ് ചെയ്ത് ബേസിക് എക്സ്പെൻസും EMI പേയ്മെൻറ്റും റിച്ച് ക്ലാസ്സിലുള്ള വ്യക്തികൾ മീറ്റ് ചെയ്യുന്നു. ബട്ട് പാസീവ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് വീണ്ടും ഇൻകം അവരുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ജനറേറ്റ് ചെയ്യുകയാണ്. അതായത് അവരുടെ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വീണ്ടും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്, മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് വീണ്ടും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്, റോയാലിറ്റീസ് നിന്ന് വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ പാസീവ് ഇൻകം സോഴ്സസ് അവരുടെ ലൈഫിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് അവർക്ക് ഒരു പാസീവ് ഇൻകം സോഴ്സ് അവരുടെ ലൈഫിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഫിനാൻഷ്യലി ഒരു ബെറ്റർ പൊസിഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഇവരുടെ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം സ്റ്റോപ്പ് ആയാലും, നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, സാലറി അല്ലെങ്കിൽ ബിസിനസ് ഇൻകം സ്റ്റോപ്പ് ആയാലും അവർ പാസീവ് ഇൻകത്തിൽ നിന്ന് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ജോലിക്ക് പോയില്ലെങ്കിലും അവർക്ക് ആവശ്യത്തിന് അവരുടെ എക്സ്പെൻസും എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാനുള്ള ഒരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രൂ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ജോലിക്ക് പോയില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നും കൂടി നമ്മൾ പറയുന്നത്.
അപ്പൊ നമ്മൾ മൂന്ന് ഫിനാൻഷ്യൽ ക്ലാസ്സിലുള്ള, അതായത് റിച്ച് ക്ലാസ്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ പുവർ ക്ലാസിന്റെ ക്യാഷ് ഫ്ലോവിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പാസീവ് ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് മാറാനും നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പാസീവ് ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം.